Hi friends, welcome back to our channel. In the number no kuna, the fourth standard lay in the EVS class my banda petta worksheet ad. School worksheet ana, the nali le kutum and the worksheet ana, number EVD lude discuss in the Kutagare, nam nendine kurusana padichade. Ah, they sarna pakshigle kurusana le padichade. Nam kupulikuna chapter in the parent than a pakshiglude. കൗതുകലോകം ഓക്കെ നമുക്ക് ദേശാടന പക്ഷികൾ എന്താണെന്ന് നോക്കാം ദൂരദേശത്ത് നിന്നും വിരുന്നെത്തുന്ന പക്ഷികളാണ് ഇവ ഭക്ഷണം പ്രജനനം പ്രതികൂല കാലാവസ്ഥയിൽ നിന്ന് രക്ഷ നേടൽ എന്നിവയ്ക്കായി ഇവ കൂട്ടത്തോടെ ഒരു സ്ഥലം ദൂരദേശത്തേക്കും അവിടെ നിന്ന് തിരിച്ചും സഞ്ചരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ കുറേ ദേശാടന പക്ഷികൾ നിങ്ങൾ പരിചയപ്പെട്ടില്ലേ നമ്മുടെ നാട്ടിൽ കാണുന്ന കുറച്ച് ദേശാടന പക്ഷികളെ നോക്കൂ മഞ്ഞക്കിളി കാട്ടുവാലുകുലിക്ക് നാഗമോഹൻ ആവി തവിടൻ മുത്തുപിള്ള ചീനമഞ്ഞക്കിളി കിന്നരിപ്പരുന്ത് തെറ്റിക്കൊക്കൻ കരിയാള നോക്കൂ കൂട്ടുകാരി മഞ്ഞക്കിളി കണ്ണിലും കൊക്കിലും ചുവപ്പ് നിറം ആൺകിളിക്ക് വാലിൽ മഞ്ഞ നിറം കൂടുതലാണ് കറുത്ത കൺപട്ട കണ്ണിന് പിന്നിലേക്ക് കാണപ്പെടുന്നു ചിറകിന് കറുത്ത നിറമാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന മഞ്ഞക്കറുപ്പൻ എന്ന പക്ഷിയോട് ഇവയ്ക്ക് സാദൃശ്യമുണ്ട് പെൺപക്ഷിക്ക് മഞ്ഞ കലർന്ന പച്ച നിറം ആർട്ടിക് ടേൻ ദേശാടന പക്ഷികളിൽ ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി വിഭാഗമാണ് ആർട്ടിക് ടേൻ എന്ന കടൽ പക്ഷി അപ്പോൾ ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി ഏതാണ് അതെ ആർട്ടിക് ടേൺ ആണല്ലേ ഓക്കെ ദെൻ നെക്സ്റ്റ് നോക്കാം കേരളത്തിലേക്ക് വിരുന്നെത്തുന്ന പക്ഷികൾ സാധാരണയായി സെപ്റ്റംബർ മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിലാണ് കാണുന്നത് പകൽ സൂര്യനെയും രാത്രിയിൽ നക്ഷത്രങ്ങളെയുമാണ് ദിശാനിർണയത്തിന് ഇവ ഉപയോഗിക്കുന്നത് ദെൻ കേരളത്തിൽ കണ്ടുവരുന്ന ദേശാടന പക്ഷികൾ കാട്ടുവാലുകുലിക്കി നാഗമോഹൻ ഇതൊക്കെ എഴുതാം മഞ്ഞക്കിളി കാവി തവിടൻ മുത്തുപിള്ള ചീനമഞ്ഞക്കിളി കിന്നരിപ്പരുന്ത് തെറ്റിക്കൊക്കൻ കരിയാള കൂട്ടുകാർ കൂടുതൽ കണ്ടെത്തി എഴുതുമല്ലോ ഒക്കെ കൂട്ടുകാരെ അടുത്ത പ്രവർത്തനം എന്താണ് ദേശാടന പക്ഷികളെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കൂ നമുക്ക് എഴുതി നോക്കിയാലോ നമുക്ക് ദേശാടന പക്ഷികൾ എന്താണെന്ന് എഴുതാം ഭക്ഷണം പ്രജനനം പ്രതികൂല കാലാവസ്ഥയിൽ നിന്ന് രക്ഷ നേടാൻ എന്നിവയ്ക്കായി ചിലയിനം പക്ഷികൾ കൂട്ടത്തോടെ ഒരു സ്ഥലത്തുനിന്ന് ദൂരദേശത്തേക്കും അവിടെ നിന്ന് തിരിച്ചും സഞ്ചരിക്കും ഇത്തരം പക്ഷികളാണ് ദേശാടന പക്ഷികൾ ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി വിഭാഗമാണ് ആർട്ടിക് ടേണുകൾ ഏകദേശം 17,600 കിലോമീറ്ററോളം ദൂരം ഇവ സഞ്ചരിക്കാറുണ്ട് പകൽ സൂര്യനെയും രാത്രികാലങ്ങളിൽ നക്ഷത്രങ്ങളെയുമാണ് ദിശ അറിയുന്നതിനായി ഇവ ഉപയോഗിക്കുന്നത് നാഗമോഹൻ വാലുകുലിക്കി പക്ഷി മണൽപുള്ളുകൾ മഞ്ഞക്കിളി എന്നിവർ നമ്മുടെ രാജ്യത്ത് തന്നെ ദേശാടനം നടത്തുന്നവയാണ് ഓക്കെ നമുക്ക് ഓരോന്നായി നോക്കാം കാട്ടുവാലുകുലിക്ക് ദേശാടനക്കാരായ ഈ വാലുകുലിക്കുകൾ കാട്ടിൽ വസിക്കുന്നവരാണ് ചിറകിലെ കറുപ്പും വെളുപ്പും ഇടകലർന്ന സീബ്ര വരകളാണ് ഇവയെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് മറ്റു വാലുകുലിക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പക്ഷിയുടെ വാലിൻ്റെ ചലനം ഇടത്തുനിന്ന് വലത്തോട്ടാണ് കാട്ടുപാതകളിൽ ചടുലതയോടെ ഓടി നടക്കുന്നത് കാണാം മരത്തിൽ കയറി പ്രാണികളെ പിടിക്കുന്നതിനും ഇവ മിടുക്കരാണ് ഏപ്രിൽ മാസത്തോടെയാണ് ഇവ കൂട്ടുകൂട്ടാൻ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്നു സെപ്റ്റംബർ മാസത്തോടെ ഇവ കേരളത്തിലേക്ക് ദേശാടനത്തിനെത്തുന്നു ഓക്കെ ദെൻ നെക്സ്റ്റ് നോക്കാം ഓക്കെ ദെൻ കാവി ശിശിരകാലത്ത് കേരളത്തിൽ കാണപ്പെടുന്ന ഒരു ദേശാടന കിളിയാണ് പൂത്താങ്കിരിയേക്കാൾ ചെറുതും മണ്ണാത്തിപ്പുള്ളിനേക്കാൾ വലുതുമാണ് ഈ പക്ഷി തിളങ്ങുന്ന പച്ചയും നീലയും നിറം കലർന്ന ചിറകുകളും മഞ്ഞച്ചുവപ്പ് നിറം കലർന്ന ശരീരത്തിൻ്റെ അടിഭാഗവും കണ്ണുകളിലും ശിരസുകളിലും കാണുന്ന കട്ടിയേറിയ കറുത്ത വരകളും ഇവയുടെ പ്രത്യേകതയാണ് കൊക്ക് തുടങ്ങുന്നിടത്തുനിന്നും മൂർധാവിലൂടെ പുറകിലേക്ക് കട്ടിയായ കറുത്ത വരയുണ്ട് കാലുകൾക്ക് മാംസ നിറമാണ് കൊക്കിൻ്റെ തുടക്കത്തിൽ ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറവും അറ്റത്ത് കറുത്ത നിറവുമാണ് പൂത്താങ്കിരികളെപ്പോലെ ചാടി ചാടി നടക്കുന്ന ഈ പക്ഷി നിലത്താണ് പൊതുവെ ഇര തേടാറുള്ളത് എന്നാൽ രാത്രികളിൽ ചേക്കേറിയിരിക്കാൻ മരക്കൊമ്പുകളെ ആശ്രയിക്കാറുണ്ട് ഹിന്ദിയിൽ ഈ പക്ഷി നവരംഗ് എന്നറിയപ്പെടുന്നു കൊത്തിൽ എന്ന് നാട്ടുഭാഷയിലും അറിയപ്പെടുന്നു ഓക്കെ ദെൻ നാഗമോഹൻ കറുത്ത തലയും ബാക്കി ഭാഗം തൂവെള്ള നിറത്തിലുമാണ് ഉണ്ടാവുക ചിലപ്പോൾ മഞ്ഞ കലർന്ന വെള്ള നിറത്തിലും കാണപ്പെടുന്നു ചെമ്പിച്ച തവിട്ടു നിറമുള്ള പൂവനെയും കാണുന്നുണ്ട് ചില പ്രദേശങ്ങളിൽ കാണുന്നവയാണ് ഇവ
പൂവന് കറുത്ത കണ്ണുകൾക്ക് ചുറ്റുമായി നീല നിറത്തിൽ വൃത്തമുണ്ടായിരിക്കും. കൊക്കിൻ്റെ അറ്റം മുതൽ ബാലറ്റം വരെ ആൺപക്ഷിക്ക് 70 സെൻറ്റിമീറ്റർ നീളമുണ്ടാകും. പൂവന്മാർ രണ്ട് നിറത്തിൽ കാണുമ്പോൾ പിടകൾക്ക് ഒറ്റ നിറമേയുള്ളൂ. വലിപ്പം കുറഞ്ഞ പെൺപക്ഷികൾക്ക് ചെമ്പിച്ച തവിട്ട് നിറമായിരിക്കും. ഓക്കെ, ദെൻ ആർട്ടിക് ടേൺ. ആർട്ടിക് ടേൺ ഭൂമധ്യരേഖ മറികടന്നുകൊണ്ട് ഇരുദിശകളിലേക്കും ദേശാടനം നടത്തുന്നാൽ പക്ഷിഗണങ്ങൾ മുൻപന്തിയിലാണ്. ഒറ്റ ദേശാടന യാത്രയിൽ 35,000 കിലോമീറ്ററോളം ദൂരം ആർട്ടിക് ടേൺ എന്ന പക്ഷി പറക്കാറുണ്ട്. ഓരോ വർഷവും ഏകദേശം 71,000 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ആർട്ടിക് ടേൺ ഉത്തര ധ്രുവ മേഖലയിലെ ഗ്രീൻലാൻഡിൽ നിന്ന് യാത്ര തുടങ്ങുന്നത്. ദക്ഷിണ ധ്രുവത്തിലെ വെഡൽ കടലാണ് അവയുടെ ലക്ഷ്യം. 4-5 മാസം ഇവിടെ ചിലവഴിച്ച് മടക്കയാത്ര തുടങ്ങുന്ന പക്ഷി മെയ് ജൂൺ മാസങ്ങളിൽ സ്വദേശത്തു തിരിച്ചെത്തും. കെതൻ, വിവിധ പക്ഷികളുടെ ചിത്രങ്ങളും വിവരങ്ങളും ഉൾപ്പെടുത്തി ഒരു പതിപ്പ് തയ്യാറാക്കൂ. ഇപ്പോൾ ഏതാനും ചില പക്ഷികളുടെ ഇവിടെ നൽകിയിട്ടില്ലേ, ആ ഇതുപോലെ കൂട്ടുകാർ കൂടുതൽ പക്ഷികളുടെ ചിത്രങ്ങൾ ശേഖരിക്കുകയും അവയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു പതിപ്പ് തയ്യാറാക്കുക. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ ഈ വർക്ക്ഷീറ്റിലെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ബൈ.